നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. വെൽഷ് ഗവൺമെന്റ് സ്കൂൾ വേനൽ അവധികളിൽ മാറ്റം വരുത്തുന്നത് പരിഗണിക്കുന്നു. സ്കൂൾ അവധി ഒരാഴ്ച വെട്ടി കുറയ്ക്കാനും ഭാവിയിൽ 4 ആഴ്ച അവധി എന്നത് പ്രാബല്യത്തിൽ വരുത്താനുമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. യുകെയിലെ റെഡ്ലാൻഡിലെ എഡിറ്റ് വെസ്റ്റ് അക്കാദമിക്ക് സമീപം ഓവർ സ്പീഡ് മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ദിനോസറിന്റെ വേഷം ധരിച്ച് സ്കൂളിന് സമീപം റോഡിൽ നിലയുറപ്പിച്ച അജ്ഞാതനായ രക്ഷിതാവ് കൗതുകം സൃഷ്ടിക്കുന്നു. വികലാംഗരായ വ്യക്തികൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യണം അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന നയം സർക്കാർ അവതരിപ്പിക്കാൻ പരിഗണിക്കുന്നു. ലോക്കൽ കൗൺസിലുകൾ, മിലിറ്ററി, NHS, BBC TV, ലൈസൻസ് ഫീസ് എന്നിവയുൾപ്പെടെ വിവിധ സേവനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള പ്രമുഖ ഔട്ട്സോഴ്സിംഗ് ഗ്രൂപ്പായ ക്യാപിറ്റ ചെലവിലാപിക്കൽ നടപടികളുടെ ഭാഗമായി 900 ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ മാർച്ചിലെ പ്രവചനത്തെക്കാൾ ഏകദേശം 17 ബില്യൺ പൗണ്ട് കുറവ് തുകയാണ് യുകെ ഗവൺമെന്റ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 7 മാസങ്ങളിൽ കടമെടുത്തത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കസ്റ്റമർ നോട്ടിഫിക്കേഷനുകളിൽ ഓഫ്കോം നിയമങ്ങൾ ലംഘിച്ചതിന് ഷെൽ എനർജിക്ക് കമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററായ ഓഫ്കോം 1.4 ദശലക്ഷം പൗണ്ട് പിഴ ചുമത്തി. കാലാവസ്ഥ: ലണ്ടനിലെ ഇന്നത്തെ താപനില 11 ഡിഗ്രി സെൽഷ്യസിനും 3 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.